ലോക്ക്ഡൗൺ കാലത്ത് പലതരം യൂട്യൂബ് വീഡിയോസ് കണ്ട് വൈറൽ വീഡിയോസൊക്കെ കണ്ടവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ മാനസിക ഉല്ലാസം എന്നതിലുപരി യൂട്യൂബ് വീഡിയോ കണ്ട് സ്വന്തമായി വരുമാന മാർഗമുണ്ടാക്കിയ ഒരു വിദ്യാർത്ഥിയെയും സുഹൃത്തുക്കളെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. തിരുവനന്തപുരം കാലടി സ്വദേശിയായ അനുജിത്ത് തൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് നാടിൻ്റെ പാരമ്പര്യ തനിമയാർന്ന കലാരൂപങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ വിപണന സാധ്യത വിലയിരുത്തി തങ്ങളുടെ തുടർ പഠനത്തിനുള്ള വരുമാനം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഇവർ. ക്യാൻവാസിലും ഒഴിഞ്ഞു കുപ്പികളിലും ചിത്രങ്ങൾ വരച്ചും പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചുമൊക്കെ കോവിഡ് കാലം സർഗാത്മകമാക്കിയ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അനുജിത്ത് എന്ന ഈ വിദ്യാർത്ഥിയെ വ്യത്യസ്തനാക്കുന്നത് ചിത്രരചനയോ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമോ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് കടന്നു ചെല്ലാം അനുജിത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും വിശേഷങ്ങളിലേക്ക്. അനുജിത്തിൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്ത് അവിടേക്ക് ഈ ഒരു ഉത്സവങ്ങളുടെയൊക്കെ തിടമ്പ് അതൊക്കെയാണ് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പുള്ളി കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് അനുജിത്ത്, ഇത് സായി അല്ലേ? പറഞ്ഞോ, എന്താണ് പേരും കാര്യങ്ങളൊക്കെ? ഇതാണ് അനുജിത്ത്, ഇദ്ദേഹമാണ് എൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. ബാക്കി സായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവരൊരു വലിയ ഗ്യാങ് തന്നെയാണ്. ഇവരുടെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്നിട്ടാണ് കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ തിടമ്പ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അനുജിത്ത് എങ്ങനെയാണ് ഇത് പഠിച്ചത്? ഇത് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ആനക്കില്ലാട്ടിക്കുന്ന കണ്ടിട്ട് പഠിച്ചതാണ്. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ ഒരു സമയം കിട്ടി ചെയ്യാനായിട്ട് അല്ലേ അങ്ങനെ തുടങ്ങിയതാണ്. ശരിക്കും ഇത് ആരുടെയും കയ്യിൽ നിന്ന് പഠിച്ചല്ല, യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്തപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിയിരുന്നു? ചെറുതായിട്ട് ഈ ഗ്യാപ്പ് വരുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ലൈറ്റായിട്ട് മാറി തുടങ്ങി. ശരി, പ്രാക്ടീസ് ആകുമ്പോൾ മാറി. ഇതൊരെണ്ണം ചെയ്യാനായിട്ട് എത്ര സമയം പിടിക്കും? ഇത് ചെറുതായതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ തീരും. വലുതാണെങ്കിൽ? വലുതാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസവും, നെറ്റിപ്പട്ടമൊക്കെ കൊണ്ടൊക്കെ ആണെങ്കിൽ മൂന്ന് നാല് ദിവസമൊക്കെ എടുക്കാം. ഇത് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്തു? ഇത് ചെയ്യാനായിട്ട് രണ്ട് ദിവസത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഇതൊക്കെ ചെയ്തത്? ഇത് യൂട്യൂബിൽ നോക്കി കണ്ട് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് വെച്ച് ചെയ്തത് തന്നെയാണ്. ഇതിൻ്റെ സാധനങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന്. നെറ്റിപ്പട്ടമൊക്കെ എത്ര ദിവസം എടുക്കും? നെറ്റിപ്പട്ടം അതും ഫാൻസിയാണ്, അത് നാല് ദിവസം വരെയും രണ്ടടിയുള്ളത്. അത് എത്ര ദിവസം എടുത്തു അത് ചെയ്യാനായിട്ട്? ഇതാദ്യം ചെയ്തതാണ്. ഇതും ഇതാണൊക്കെ രണ്ട് ദിവസത്തോളം എടുക്കും. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട്സ് തന്നെയാണോ? ഫ്രണ്ട്സാണ്, സായി, ശരത്ത്, അഖിലേട്ടൻ. ഇപ്പോൾ നെറ്റിപ്പട്ടം, തിടമ്പ് ഇതിനൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു കണക്കുണ്ട്, അല്ലെങ്കിൽ ഇത്ര ബോൾസ് അങ്ങനെ എന്തൊക്കെയോ ഇതുണ്ടല്ലോ ട്രഡീഷണൽ നെറ്റിപ്പട്ടം, അതുപോലെ തന്നെയാണോ ഇതും ചെയ്തിരിക്കുന്നത്? അല്ല, കണക്ക് വെച്ച് ഫാൻസി ആയിട്ട് നമുക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ അത് കണക്ക് വീട്ടിലൊക്കെ വെക്കാവോന്നൊന്നും എനിക്ക് അറിയത്തില്ല. വെറുതെ ഫാൻസി ആയിട്ട് വീട്ടിലൊക്കെ തൂക്കാനായിട്ട് ചെയ്യാം. ഇതൊക്കെയാണ് അനുജിത്ത് വരച്ചേക്കുന്ന പടങ്ങൾ. ഇത് എങ്ങനെയാണ്, ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടോ? ചെറുതിലെ ഡ്രോയിങ് ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഒരു വർഷത്തോളം. ബാക്കിയെല്ലാം ഒരു വർഷം പോയിട്ട് ഡ്രോയിങ് പഠിച്ചിട്ട് വരച്ചേക്കുന്നതാണിത്, കണ്ടാ പറയില്ല. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തതുപോലെയൊക്കെ തോന്നും. നല്ല സ്പൈഡർമാൻ.
കൊടുക്കാറുണ്ട്. നമ്മൾ വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ആ സമയം കൊണ്ട് ചെയ്ത് തീർത്തുവെന്ന ഇതാണ്. ഫിനിഷ് ആയിട്ടില്ല, ഇനിയും ബാക്കി പരിപാടികളുണ്ട് അതിൽ. പക്ഷേ നമുക്ക് ഏകദേശം ഫൈനൽ ആയിട്ടുണ്ട്, ഒരു ഓൾമോസ്റ്റ് ഫൈനൽ ആയല്ലേ. ഇനി താഴത്തെ ബേസും കൂടെ ഉള്ളൂ. അനുജിത്ത് ചെയ്ത കുറച്ച് സാധനങ്ങൾ പിന്നെ കുറച്ച് സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അനുജിത്തിൻ്റെ കരവിരുതുകൾ. പിന്നെ കുറച്ച് ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടു. ബാക്കി അഖിൽ അനുജിത്തിൻ്റെ കൂട്ടുകാരടുത്ത് തന്നെ ചോദിക്കാം. അഖിൽ എന്താണ് പറയാനുള്ളത്? ഇവരിത് ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇത്രയും വലിയൊരു കലാവിരുത് ഇവർ മൂന്നുപേരും ചെയ്തപ്പോൾ വളരെ സന്തോഷവും അതിലുപരി ഇവരെ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. നിങ്ങളൊക്കെയാണ് പ്രോത്സാഹനം? തീർച്ചയായിട്ടും കൂട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനം എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് ഇനിയും നൽകും. ഇത് ഇതൊക്കെ ശരിയാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വിപണി കണ്ടെത്തുന്നതും അതുപോലെ മാർക്കറ്റ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫ്രണ്ട്സിൽ പലരും ഇതേപോലെ കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ഓരോരുത്തർ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് പറഞ്ഞ് നമ്മൾ ഫോൺ വരും, ഓരോരോ ഗ്രൂപ്പ് വരെയും സെൻഡ് ചെയ്ത് തന്നെയാണ് കസ്റ്റമറെ ബയറെ കണ്ടുപിടിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക, കസ്റ്റമറെ കണ്ടുപിടിക്കുക, എന്നിട്ട് നെഗോഷ്യബിളായ പ്രൈസിൽ ഇത് സെയിൽ ചെയ്യുക. ശരി, അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ ഇപ്പം തന്നെ ഒരു മൂന്നെണ്ണം ചെയ്തു, അത് മൂന്നും തന്നെ സെയിലായി. ഇപ്പം അവർ നാലാമത് ചെയ്തു കഴിഞ്ഞു, അതിലും കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടുകയാണെങ്കിൽ ശരി, ഇനിയും അവർ ഉയർച്ചയിലേക്ക് എത്തും. ഓക്കെ, അപ്പം അത് തന്നെയാണ്. ഇനിയും അവർക്ക് ഒരുപാട് ഇതുപോലെ വിപണി കണ്ടുവെത്തി ഒരുപാട് ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യാനും അതുപോലെ ഉണ്ടാക്കാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഓർഡർ കൊടുക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം അത്രയും നല്ല ഭംഗിയുണ്ട് ഓരോന്നും ചെയ്തിരിക്കുന്നത്. എന്തായാലും അനുജിത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.